നമസ്കാരം. മലയാളിയുടെ തലമുണ്ട് അടിച്ചുപൊളിക്കുന്ന ഒരു വാചകമാണ് ശോഭിത ധൂലിപ്പാല എന്ന നടി പറഞ്ഞത്. എനിക്കാരുടെയും പരിചരണമോ ശ്രദ്ധയോ ആവശ്യമില്ല എന്ന്. കുറുപ്പ് എന്ന സിനിമയിൽ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യയുടെ റോളാണ് അവർ അഭിനയിച്ചത്. ദുൽഖറും ശോഭിതയും നൽകിയ അഭിമുഖത്തിലാണ് ദുൽഖറാണോ നിവിൻ പോളിയാണോ അഭിനയിക്കുമ്പോൾ കൂടുതൽ കെയർ തരുന്നത് എന്ന അവതാരകന്റെ ക്ലീഷേ ചോദ്യം വന്നത്. ഒരു സെലിബ്രിറ്റിയോട് അന്യരോട് വ്യക്തികളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തെന്ന് അല്പം പോലും ബോധമില്ലാത്ത മീഡിയക്കാർ. സത്യത്തിൽ ഈ ചോദ്യം നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥലത്തും ജോലിക്കാർക്ക് നല്ല പെരുമാറ്റവും അച്ചടക്കവും കാര്യഗ്രഹണശേഷിയുമാണ് വേണ്ടത്. സിനിമ എന്നത് വളരെ വലിയൊരു സംരംഭവും നൂറുകണക്കിന് ആളുകൾ ഒരേ സമയം തൊഴിൽ ചെയ്യുന്ന മേഖലയുമാണ്. കെയറല്ല ആ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എല്ലാവരുടെയും കൂട്ടായ പ്രയത്നവും സഹകരണവുമാണ്. ഏതൊരു ജോലിസ്ഥലത്തും ഇതാണ് വേണ്ടതും. അമിതാഭ് ബച്ചനോടും ഷാരൂഖിനോടും നസ്രുദ്ദീൻ ഷായോടും അനുപം കേറിനോടും നിങ്ങൾ ചോദിക്കുമോ സിനിമാ ലൊക്കേഷനിൽ ആരാണ് നിങ്ങൾക്ക് കൂടുതൽ കെയർ തരുന്നത് എന്ന്? പിന്നാലെ പോയി അവർക്ക് കുടപിടിക്കാൻ ആളുണ്ടായിട്ടാണോ അവരൊക്കെ വളർന്നത്? അന്യരിലേക്ക് കടന്നു കയറാതിരിക്കാനുള്ള ശ്രദ്ധയും സൂക്ഷ്മതയും മാന്യതയുമാണ് മനുഷ്യർക്ക് അത്യാവശ്യം വേണ്ട ഒരു ക്വാളിറ്റി. അതില്ലാത്തവർ അത് ആർജിച്ചെടുക്കേണ്ടത് ജീവിതത്തിൽ അനിവാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സിലബസിൽ എവിടെയും മാനസ് എന്താണെന്ന് മിണ്ടുന്നു പോലുമില്ല. ആളുകളോട് എങ്ങനെ പെരുമാറണം, വീട്ടിലെങ്ങനെ, പൊതുവിടത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകവും ക്ലാസ് മുറികളിൽ ഇല്ലാത്തതിനാലാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. അറിവുള്ളവർക്ക് അത്തരം പാഠങ്ങൾ പഠിച്ചവർക്ക് പെരുമാറ്റവും കെയറും തമ്മിലെ വ്യത്യാസം മനസ്സിലാവും. ഒരു IAS ഓഫീസറോട് ഇന്റർവ്യൂവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് പാചകം അറിയാമോ എന്നാണ്. എന്തൊരു നാണക്കേടാണ് ഈ ചോദ്യം! പ്രകടമായ നീരസം കാണിച്ചിട്ടും അത് കണക്കാക്കാതെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത് ചോദ്യകർത്താവിന്റെ ലെവലിലേക്ക് തരം താഴാൻ എതിരിൽ ഇരിക്കുന്നവർക്ക് ആവാത്തതുകൊണ്ടാണ്. സിനിമാ നടി ഷീലയോട് പല ഇന്റർവ്യൂകളിലും നാണമില്ലാതെ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രേം നസീറിനെ കുറിച്ചായിരിക്കും. എന്തുത്തരമാണ് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് പരുഷമായി ഇവരൊന്നും പ്രതികരിക്കാത്തത് നിങ്ങൾക്കില്ലാത്ത പ്രതിപക്ഷ ബഹുമാനം അവർക്കുള്ളതുകൊണ്ടാണ്. ഥപ്പട് എന്ന ഹിന്ദി സിനിമയിൽ അഭിനയിച്ച തപ്സി പന്നു എന്ന നടി ആ സിനിമയിലൂടെ നമുക്ക് നൽകി ഗംഭീര സന്ദേശമുണ്ട്. എത്ര സ്നേഹിച്ചാലും പരിഗണിച്ചാലും അന്യരുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യാനുള്ളതല്ല സ്വന്തം ബന്ധങ്ങളെന്ന്. തന്നെ എപ്പോഴും കെയർ ചെയ്യുന്ന ഭർത്താവ് ഒരു പാർട്ടിയിൽ വെച്ച് അവളുടെ മുഖത്തടിച്ചപ്പോൾ വിവാഹം എന്ന സംരംഭം അവിടെ തീർന്നു. ഒരാളെ കെയർ ചെയ്യുക എന്നത് കാണുമ്പോൾ മാത്രം നടക്കുന്ന പ്രതിഭാസമല്ല. അകൽച്ചയിലും അടുത്തും അവരുടെ സ്പേസിൽ അവരോടുള്ള ലാളനയും സ്നേഹവും ബഹുമാനവും പരിചരണവുമാണ് അർത്ഥമാക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന സെൽഫ് ഡിസിപ്ലിനോടുകൂടിയുള്ള വളരെ നല്ല പെരുമാറ്റം അവർ ഒറ്റയ്ക്കുള്ളപ്പോൾ കൂടുതൽ ഇന്റിമസിയോടെ ചെയ്യാനുള്ളതാണ്. അത് കുടുംബത്തിലും റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലുമാണ് തിളങ്ങുക. എന്നെ പരിഗണിച്ചില്ല എന്ന വാക്കിൽ പിരിഞ്ഞു പോകുന്നവർ പെരുകുന്ന കാലഘട്ടമാണിത്. അതിന്റെ കാരണം ആൾക്കൂട്ടത്തിൽ അച്ചടക്കത്തോടെയും നന്നായും പെരുമാറുന്ന നമ്മുടെ മുഖംമൂടി വീട്ടിൽ വരുമ്പോൾ നമ്മൾ അഴിച്ചു കളയുന്നത് കൊണ്ടാണ്. നമ്മൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ഏറ്റവും സ്നേഹിക്കുന്നവരോടാണ് എന്ന ശ്രദ്ധ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. മെയ്ഡ് ഇൻ ഹെവൻ എന്ന വെബ് സീരീസിൽ ശോഭിതയെ കണ്ടു. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. മറ്റുള്ളവരുടെ കെയർ കിട്ടാതെ വളർന്നു കയറിയ എബ്രഹാം ലിങ്കൺ പോലുള്ളവരുടെ, ഗാന്ധിജിയുടെ, മദർ തെരേസയുടെയൊക്കെ ലോകമാണിത്. ഓവർ കെയർ ആൻഡ് ഓവർ അറ്റാച്ച്മെന്റ് കാണിച്ച് മറ്റുള്ളവരുടെ ലോകം നശിപ്പിക്കാതിരിക്കുക, അവരെ സ്വതന്ത്രരായി തന്നെ വിടുക. ശോഭിതയുടെ സ്റ്റേറ്റ്മെന്റ് ഒരു സൈൻ ബോർഡാണ്. ഐ ഹാവ് ആക്ച്വലി നോട്ട് നീഡഡ് കെയർ. ഐ ആം ഓക്കെ വിത്ത് മീ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.